ഐശ്വര്യവും ആരോഗ്യവുമുള്ള ആകർഷണീയമായ പെരുമാറ്റത്തോടു കൂടിയ നക്ഷത്രമാണ് പൂരം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും മാന്യത പുലർത്തും. ആരുടെയും കീഴിൽ അടിപ്പെട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല. നല്ല സ്വാതന്ത്ര്യ ബോധമുള്ളവരായിരിക്കും. പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള ജീവിതമായിരിക്കും പൂരം നക്ഷത്രത്തിൻ്റെത്. ഈ നക്ഷത്രത്തിൻ്റെ 10 പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്കാണ് ഇന്ന് നാം കണ്ണോടിക്കുന്നത്. തന്നെ സമീപിക്കുന്നവരുടെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും നേതൃനിരയിലേക്ക് വരാനുള്ള കഴിവുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ഏറെ ശോഭിക്കും. അതിനെ മനസ്സിലാക്കി വേണ്ടവണ്ണം പ്രവർത്തിച്ചാൽ ഉന്നത നിലയിലേക്ക് വളരും. എല്ലാ ഇടപാടുകളിലും മാന്യത പുലർത്തുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. പക്ഷേ തൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാ ഇടപാടുകാരും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. പലപ്പോഴും നമ്മുടെ ശുദ്ധഗതി മനസ്സിലാക്കി ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ വരുന്നവരുണ്ടാവും. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതെ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ന്യായവിരുദ്ധമായ ധർമ്മവിരുദ്ധമായ കാര്യം എവിടെ കണ്ടാലും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രകൃതമാണ് പൂരം നക്ഷത്രക്കാർക്കുള്ളത്. നമുക്ക് നേരിട്ട് ഇടപാടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ദോഷമില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ചെന്ന് തലയിടുവാനും അതിലൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കണം. അങ്ങനെയായാൽ നല്ല ഗുണങ്ങളുണ്ടാകും. മറ്റാരുടെയും കീഴിൽ അവരുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല. അതുകൊണ്ട് ഒന്നുകിൽ പഠിച്ച് ഉന്നതമായ നിലയിലേക്ക് എത്താൻ പരിശ്രമിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി കണ്ടെത്തുന്ന പ്രവൃത്തികളോ ബിസിനസ്സുകളോ ആയിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് ഏറെ പ്രയോജനപ്രദം. ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾ വന്നാൽ മന്ത്രവിദ്യാപീഠത്തിലേക്ക് വിളിച്ച് മുൻകൂട്ടി സമയം നിശ്ചയിച്ച് നേരിട്ട് വന്നാൽ പ്രശ്നചിന്തയോ ജാതക ചിന്തയോ നടത്താവുന്നതാണ്. അതിന് കഴിയാത്തവർക്ക് ഓൺലൈനിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. പൂജാ സംബന്ധമായ ആവശ്യങ്ങൾ വന്നാൽ മന്ത്രവിദ്യാപീഠത്തിൽ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുള്ള കൂട്ട് ബിസിനസ്സുകളൊന്നും പൂരം നക്ഷത്രക്കാർക്ക് പറ്റിയതല്ല. ഒന്നാമത് മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ എല്ലാവരും നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കണം എന്നില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ നേതൃനിരയിലേക്ക് ഉന്നതിയിലേക്ക് വളർന്നു വരിക, അതല്ല കൂട്ട് ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുൻ സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വിജയിക്കും. അല്ലാത്ത കൂട്ട് ബിസിനസ്സുകളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിച്ചാൽ കുടുംബജീവിതം തൃപ്തികരവും സന്തോഷപ്രദവുമായിരിക്കും. അനുയോജ്യമല്ലാത്ത ജീവിത പങ്കാളിയെ ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ആദർശത്തിൻ്റെ ഫലമായി അതുമല്ലെങ്കിൽ ഏതെങ്കിലും സൗന്ദര്യമോ സാമ്പത്തികമോ ഒക്കെ കണ്ട് പെട്ടെന്നൊരു തീരുമാനത്തിലൂടെ വിവാഹത്തിലേക്ക് പോയാൽ ഗുണകരമാകാൻ സാധ്യതയില്ല. പൂരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയാണെങ്കിൽ വലിയ നേട്ടവും ഉയർച്ചയും ഉണ്ടാക്കുവാൻ സാധിക്കും. പൊതുവെ ആർഭാടരഹിതമായ ഒരു സ്വസ്ഥമായ സന്തോഷപ്രദമായ ജീവിതമാണ് പൂരം നക്ഷത്രക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെയൊക്കെ ശക്തമായ ഈശ്വര ഉപാസന, ജപ, ധ്യാനാദികൾ ഇവയിലൂടെ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാക്കാൻ സാധിക്കും. സ്വജനങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളുമൊക്കെ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പൊതുവെ ബന്ധുക്കളെക്കാൾ ഒരുപടി ഉയരത്തിൽ നിൽക്കുവാൻ ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് ഒരകൽച്ച ഉണ്ടാകും. എന്നിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ ഒരു സൗഹൃദവും സഹകരണവും പൂരം നക്ഷത്രക്കാരെ തേടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപോലെ സമസൃഷ്ടി സ്നേഹത്തോടെ ഐക്യത്തോടെ പോകുവാൻ വേണ്ടി പരിശ്രമിക്കണം. പൊതുവെ ശാന്തമായി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. പക്ഷേ ചില സമയത്ത് തനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കണ്ടാൽ
പെട്ടെന്ന് പറയും. ആ അങ്ങനെ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാതെ വരാം. അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ദേഷ്യം ഉണ്ടായാൽ ചില സമയത്ത് അത് പ്രകടിപ്പിക്കും, എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ, പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന പ്രതികരണത്തെ അതൊഴിവാക്കിയാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നല്ല അധ്വാനവും കൃത്യതയും പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ശീലവും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് സ്വീകാര്യമാണ്. ആ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉപകരിക്കും.